ആ പെണ്ണ് മഹാപിഴയാണ് സാറേ. ഇത് അവളുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ കിട്ടിയവനാണ്. ഇവനെ ഒഴിവാക്കി പുതിയ ഒരുത്തൻ്റെ കൂടെ പോവാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തതെന്നാണ് നാട്ടുകാർ പോലും പറയുന്നത്. അവൾ നാലോ അഞ്ചോ കെട്ടിക്കോട്ടടൂ, അതിനീ മക്കളെന്ത് പിഴച്ചു? അവരോട് എന്തിനിവൾ ഇങ്ങനൊരു ക്രൂരത ചെയ്തു? കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. സി ഐ അൻവർ പറഞ്ഞുകൊണ്ട് എസ് ഐ രാജീവിൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. ഏത് കഠിനഹൃദയൻ്റെയും മനസ്സിൽ നോവുണർത്തുന്ന വിധത്തിലായിരുന്നു ആ രണ്ട് പിഞ്ച് മൃതശരീരങ്ങൾ മരത്തിനു മുകളിൽ തൂങ്ങി നിന്നിരുന്നത്. അവരുടെ മുറിവേറ്റ കയ്യിൽ നിന്നൊഴുകി പരന്ന രക്തം നിലത്ത് കട്ട പിടിച്ചു തുടങ്ങിയിരുന്നു. ശരീരങ്ങൾ മരച്ചിലയിൽ നിന്ന് താഴെ ഇറക്കാനും മറ്റുള്ള അനന്തര നടപടികൾ സ്വീകരിക്കാനും എസ് ഐ രാജീവിന് നിർദ്ദേശം നൽകിയിട്ട് അൻവർ ആ വീടും പരിസരവും നിരീക്ഷിക്കാൻ തുടങ്ങി. സാധനങ്ങൾ മിക്കതും വാരി വലിച്ചിട്ട രീതിയിൽ എല്ലായിടത്തും ചിന്നി ചിതറിക്കിടന്നിരുന്നു. അതിനിടയിൽ അവിടെ എവിടെയായി ഉണങ്ങിപ്പിടിച്ച രക്തത്തുള്ളികൾ അൻവറിനോട് പറയുന്നുണ്ടായിരുന്നു. മരണവിപ്രാളത്തിൽ അഭി, ആദി എന്ന ഇരട്ടക്കുട്ടികൾ ജീവരക്ഷാർത്ഥം അതിലൂടെയെല്ലാം ഓടിയിരുന്നെന്ന്, ജന്മം നൽകിയ അമ്മയിൽ നിന്ന് ജീവൻ രക്ഷിക്കാനോടുന്ന ആ രണ്ട് പിഞ്ചു കുട്ടികളുടെ ചിത്രം മനസ്സിലേക്ക് ശക്തിയായി കടന്നു വന്നതും അൻവർ ഞെട്ടിയെന്ന പോലെ ശ്വാസം ദ്രുതഗതിയിലെടുത്തു. വീടിനകത്ത് തനിക്ക് ചുറ്റും സംഭവിച്ചതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ വിനീത കോൺസ്റ്റബിളിനൊപ്പം നിൽക്കുന്ന ശാന്തിയെ കണ്ടതും അൻവറിൽ ദേഷ്യം ആളിക്കത്തി. പ്രാണൻ പിടയുന്ന വേദനയോടെ ഭൂമിയിലേക്ക് മക്കൾക്ക് ജന്മം നൽകുന്ന അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമായി മക്കളുടെ പ്രാണനെടുത്തൊരമ്മ, അമ്മ ആ രണ്ടക്ഷരം തന്നെ നോക്കി പല്ലിളിക്കുന്നതായി തോന്നി അൻവറിന്. സാർ, കൂടുതൽ ഫോഴ്സ് എത്തിയിട്ടുണ്ട്. ആ സ്ത്രീയെ ഇനി നമുക്കിവിടെ നിന്ന് മാറ്റാം. രാജീവ് വന്ന് പറഞ്ഞതും അൻവർ തലയാട്ടി. കൂടി നിന്ന് കൊലവിളി നടത്തുന്ന നാട്ടുകാർക്കിടയിലൂടെ പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോഴും ശാന്തിയുടെ കണ്ണിൽ തെളിഞ്ഞു നിന്ന നിസ്സംഗഭാവം അൻവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാനാണ് നീ തൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ സാധിക്കുമോ ശാന്തി? തികഞ്ഞ സംയമനത്തോടെ ശാന്തിക്കരികിലേക്കെത്തി അൻവർ ചോദിക്കുമ്പോൾ ശാന്തി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവനെ നോക്കി. അവളുടെ കണ്ണിൽ അന്നേരം തെളിഞ്ഞു നിന്ന ഭാവം തന്നോടുള്ള പുച്ഛമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അൻവർ ശാന്തതയോടെ അവിടെ നിന്നു. നിന്റെ ഇപ്പോഴുള്ള ഭർത്താവായ ദിനേശിനെ നിനക്ക് മടുത്തു തുടങ്ങിയിരുന്നു അല്ലേ ശാന്തി? അതുകൊണ്ടല്ലേ അവനെ ഒഴിവാക്കി നീ പുതിയ ഒരുത്തരെ കണ്ടെത്തിയത്? ആ കണ്ടെത്തിയവനൊപ്പം നിനക്കങ്ങ് പോയാൽ പോരായിരുന്നൂടി? എന്തിനാ പിഞ്ചു കുഞ്ഞുങ്ങളെ നീ ഇല്ലാതാക്കിയത്? സാറ് വന്ന് നോക്കുമായിരുന്നോ അവരെ? പല്ലുകൾക്കിടയിലൂടെ ഞെരിഞ്ഞമർന്ന പോലെ ശാന്തി ചോദിച്ചപ്പോൾ അൻവർ ഒരു നിമിഷം പകച്ചുപോയി. എന്താടി സാറിനോട് നീ ചോദിച്ചത്? എസ് ഐ രാജീവ് കൈയോങ്ങിക്കൊണ്ട് അവൾക്കരികിലേക്കെത്തി. സാറെന്താ എന്നെ പേടിപ്പിക്കുകയാണോ? അവളുടെ മുഖത്തൊരു പരിഹാസ ചിരി വിരിഞ്ഞു. പ്രസവിച്ച് വളർത്തിയ മക്കളുടെ ജീവൻ ശരീരത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നത് നോക്കി നിന്നപ്പോൾ പേടിച്ചിട്ടില്ല ഈ ശാന്തി. പിന്നെയാ സാറിൻ്റെ തല്ലിന്. പറഞ്ഞതും അവൾ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. എനിക്ക് ദിനേശിനെ മടുത്തിരുന്നു സാറേ, അതുകൊണ്ട് തന്നെയാ വേറൊരുത്തനെ ഞാൻ കണ്ടെത്തിയത്. പക്ഷേ ഇവൻ്റെ മക്കളെ അവന് വേണ്ടാന്ന് പറഞ്ഞു, ദിനേശനും പറഞ്ഞു അവനും വേണ്ടാന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും സാറേ? കൊല്ലാതെ അതാ ഞാൻ കൊന്നത്. പൊട്ടിച്ചിരിക്കിടയിലൂടെ ശാന്തി പറഞ്ഞത് കേട്ട് അൻവറും രാജീവും മറ്റുള്ള പോലീസുകാരുമടക്കം മുഖത്തോട് മുഖം നോക്കി. നിനക്കവരെ ഉപേക്ഷിച്ച് പോയിക്കൂടായിരുന്നോ? അവരെങ്ങനെയെങ്കിലും ജീവിക്കില്ലായിരുന്നോ? അപ്പോൾ മക്കളെ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞ് നിങ്ങൾ കേസെടുക്കില്ലേ സാറേ? ശാന്തി തിരിച്ചു ചോദിച്ചു. ഇപ്പോൾ പിന്നെ നിന്റെ പേരിൽ കേസൊന്നും വരില്ലെന്നാണോടി നീ കരുതിയിരുന്നത്? സ്വന്തം മക്കളുടെ കയ്യിലെ ഞരമ്പുകൾ മുറിച്ചുവിട്ട് അവർ മരിച്ചുവെന്ന് ഉറപ്പാക്കുന്നതിനായി അടുത്തുള്ള മരത്തിൽ ആ കുഞ്ഞു ശരീരങ്ങൾ കെട്ടിത്തൂക്കിയ നിന്നെ ഒരു കോടതിയും വെറുതെ വിടില്ലടി, രാജീവ് ദേഷ്യത്തിൽ പറഞ്ഞതിനും ശാന്തിയുടെ മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. ഇതിനെയെല്ലാം അവൾ മറികടക്കും എന്നൊരു ധ്വനി അവളുടെ ചിരിയിൽ തെളിഞ്ഞു നിന്നിരുന്നു. എത്രയെല്ലാം ശക്തമായ തെളിവുകൾ പോലീസ് നിരത്തിയിട്ടും കോടതിയുടെ മുന്നിൽ ശാന്തി ഒരു മനോരോഗി മാത്രമായി. അതുമല്ലെങ്കിൽ അവളെ അങ്ങനെയാക്കി ചിത്രീകരിക്കാൻ പുറത്തുനിന്ന് ചിലർക്കായി. മാനസിക നില തെറ്റിയ ഒരു സ്ത്രീ കാട്ടിക്കൂട്ടിയ അതിക്രമമായി അഭി, ആദി എന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം മാറിയപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയോർത്ത് അൻവർ ആകെ അസ്വസ്ഥനായി. തങ്ങൾക്ക് മുന്നിലൂടെ വിജയചിരിയോടെ മാനസിക രോഗ ആശുപത്രിയുടെ വാഹനത്തിലേക്ക് കയറുന്ന ശാന്തിയെ നോക്കി നിന്നു രാജീവും അൻവറും. ഇവിടെ ആർക്കും ആരെയും കൊല്ലാമിടൂ. മാനസിക രോഗി എന്നൊരു സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ ഒരു കോടതിയും അവരെ ശിക്ഷിക്കില്ല.
സുഖ ചികിത്സ നൽകുകയും ചെയ്യും. ഇതിനിടയിൽ കഷ്ടപ്പെട്ട് തെളിവുകളും സാക്ഷികളെയും എല്ലാം കണ്ടെത്തുന്ന പോലീസുകാർ വെറും കോമാളികൾ. അൻവർ ദേഷ്യത്തിൽ രാജീവിനോട് പറഞ്ഞു, സർ, സാറിങ്ങനെ പ്രഷർ കൂട്ടാതെ, നമ്മളെ കൊണ്ടാവും വിധമെല്ലാം നമ്മൾ ശ്രമിച്ചില്ലേ? ഇത് പുറത്തു നിന്നാരോ അവൾക്കു വേണ്ടി കളിച്ചതാ. എത്ര വലിയ നീചകൃത്യം ഇവളൊക്കെ ചെയ്താലും ഇവളെ രക്ഷിക്കാനും കാണും പുറത്ത് ചിലർ. സാരല്ല, പോട്ടെ സർ, ഇവിടുത്തെ നീതിദേവതയുടെ കണ്ണേ ഇവർക്ക് മൂടിക്കെട്ടാനാവൂ. എല്ലാം കാണുന്ന നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ അവിടെ. ആ ഈശ്വരൻ്റെ കോടതിയിൽ ഇവൾക്കൊന്നും ഒരിക്കലും മാപ്പ് ലഭിക്കില്ല സർ. അൻവറിനെ ശാന്തനാക്കാനെന്ന വണ്ണം രാജീവ് പറഞ്ഞുകൊണ്ടിരുന്നു. ചൈതന്യ മാനസിക ആരോഗ്യ കേന്ദ്രം എന്നെഴുതിയ വലിയ ഗേറ്റും കടന്ന് അൻവറിനൊപ്പം ആ വലിയ കെട്ടിടത്തിലേക്ക് രാജീവ് എത്തുമ്പോൾ സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. സർ, നമ്മളെന്താ ഇവിടെ? ചുറ്റും നോക്കി സംശയത്തോടെ രാജീവ് അൻവറിനോട് ചോദിച്ചു. രാജീവ്, നമുക്കറിയാവുന്ന ചിലരുണ്ടിവിടെ. ഊണും ഉറക്കവുമില്ലാതെ രാപ്പകൽ കഷ്ടപ്പെട്ട് കോടതിക്ക് മുന്നിൽ പ്രതികളായി നമ്മളെത്തിക്കുന്നവർ. ഒരു മാജിക്കൽ എന്നവണ്ണം മാനസിക രോഗികളായി മാറി എത്തിപ്പെടുന്ന സ്ഥലമാണിത്. സർ, സാർ ഉദ്ദേശിക്കുന്നത് ശാന്തിയാണോ? യെസ്, അവളും ഉണ്ടിവിടെ. 1-2 ആഴ്ചയായില്ലേ അവളിങ്ങോട്ട് വന്നിട്ട്? അവളുടെ മാനസിക രോഗം എന്തായെന്ന് ഒന്നറിയാമെന്ന് കരുതി. താമ്പാ, ചുണ്ടിലൊളിപ്പിച്ച ഗൂഢമായ ചിരിയോടെ രാജീവിനോട് പറഞ്ഞവർ ആശുപത്രിക്കുള്ളിലേക്ക് കയറിപ്പോയി. അയ്യോ, ഇനി എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ചത്തുപോകും, എന്നെ വിട്ടയക്കണേ പ്ലീസ്. അൻവറിനെ പിന്തുടർന്ന് അയാൾക്കൊപ്പം ഇരുട്ടു നിറഞ്ഞ ഇടനാഴിയിലൂടെ മുന്നോട്ട് പോകവേ പെട്ടെന്നൊരു സ്ത്രീയുടെ പ്രാണൻ പിടഞ്ഞുള്ള കരച്ചിൽ ചെവിയിൽ പതിഞ്ഞതും രാജീവ് പകച്ചു ചുറ്റും നോക്കി. ഹ, താനെന്താണോ ചുറ്റും പരതുന്നത്? അൻവർ തിരിഞ്ഞ് രാജീവിനോട് ചോദിച്ചു. അത് സർ, ഒരു സ്ത്രീയുടെ വേദനിച്ചിട്ടുള്ള കരച്ചിൽ കേട്ടതുപോലെ. കേട്ടതുപോലെ അല്ലടോ, കേട്ടത് തന്നെയാ. ആരുടെയെന്നല്ലേ? വാ, കാണിച്ചു തരാം. പറഞ്ഞുകൊണ്ടവർ രാജീവിൻ്റെ കൈ പിടിച്ച് ഒരു സെല്ലിനരികെ എത്തി. അവിടെ അഴുക്ക് നിറഞ്ഞ ദുർഗന്ധം പരക്കുന്ന ആ സെല്ലിനുള്ളിൽ കറുത്ത് തടിച്ച് ഭീമാകാരനായ ഒരു മനുഷ്യരൂപത്തിനിടയിൽ ശരീരത്തിൽ നൂലിഴ ബന്ധമില്ലാതെ കിടന്ന് പുളയുന്ന ശാന്തിയെ കണ്ടതും രാജീവ് ഞെട്ടിപ്പോയി. അവൻ തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. സാർ, അവൻ്റെ ഉള്ളിൽ നിന്നും വിറ പൂണ്ടൊരു നിലവിളി പുറത്തു വന്നു. എന്താണ് രാജീവ്, ഭയന്നുപോയോ? അൻവർ ചോദിച്ചതും അവൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ ശാന്തി തനിക്ക് മുകളിൽ പരാക്രമം നടത്തിയിരുന്നവനെ തള്ളിമാറ്റി അവനരികിലേക്ക് ഓടിയെത്തി. സർ, എന്നെ രക്ഷിക്കണം സർ. എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം സർ. എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ സർ. ഇരു കൈയും കൂപ്പി അൻവറിന് മുൻപിൽ നിന്ന് പൊട്ടിക്കരയുന്ന ശാന്തിയെ രാജീവ് ഒന്ന് നോക്കി. അവളുടെ ശരീരം നിറയെ ചെറുതും വലുതുമായ മുറിവുകൾ അവൻ കണ്ടു. അതെല്ലാം തന്നെ കടിച്ചതിൻ്റെയും നുള്ളിപ്പറിച്ചതിൻ്റെയുമാണെന്നവൻ തിരിച്ചറിഞ്ഞു. നീര് വന്ന് വീർത്ത അവളുടെ മാറിലെ മുറിവിൽ ചെറിയ ഈച്ചകൾ വന്നിരിക്കുന്നത് ഒരു ഞെട്ടലോടെ കണ്ട രാജീവ് കൂടുതൽ നോക്കാൻ കഴിയാതെ അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. എന്താണ് ശാന്തി, നിനക്ക് ഇത്ര പെട്ടെന്ന് പുരുഷന്മാരെ മടുത്തോ? പരിഹാസത്തോടെ അൻവർ ചോദിച്ചപ്പോൾ ശാന്തി ഒന്നും മിണ്ടാതെ കണ്ണുനീർ പൊഴിച്ചു. പോലീസുകാരെ കണ്ട് ഭയന്ന് മുറിയുടെ മൂലയിൽ മാറി നിന്ന തടിയൻ്റെ നോട്ടം അപ്പോഴും ശാന്തിയിൽ തന്നെയായിരുന്നു. നിന്റെ ശരീരസുഖം തേടി നീ ഒന്നിൽ നിന്നും മറ്റൊന്ന് എന്ന ക്രമത്തിൽ ആണുങ്ങളെ മാറി മാറി ഉപയോഗിച്ചു. അങ്ങനെ നിന്റെ ശരീരസുഖം നീ കണ്ടെത്തിയപ്പോൾ അതിലുണ്ടായതടി നീ യാതൊരു ദയയും കാട്ടാതെ കൊന്നുകളഞ്ഞ ആ രണ്ട് മക്കൾ. അവരോട് നീ കാണിക്കാത്ത ദയവൊന്നും ഇവിടെ നിന്നോട് ആരും കാണിക്കില്ല. ശരീരസുഖമെന്നാൽ ഇങ്ങനെയൊന്നുണ്ട് എന്ന് നീ അറിയണം. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ സ്വന്തം സുഖത്തിന് വേണ്ടി കൊന്നിട്ട് ഒരു മാനസിക രോഗി പട്ടവും വാങ്ങി ഇവിടെ വന്ന് സുഖിക്കാന്ന് നീ കരുതിയോ? ഇനി നീ പുറംലോകം കാണുക ഒന്നെങ്കിൽ ശവമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മാനസിക രോഗിയായിട്ടായിരിക്കും. വേദന തിന്ന് ഇഞ്ചിഞ്ചായി ഇല്ലാതാവുമ്പോഴെങ്കിലും നീ അറിയണം നീ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞ ആ കുരുന്നുകൾ അനുഭവിച്ച വേദന. സർ, വേണ്ട സർ, ഇനി ഞാനൊന്നും ആവർത്തിക്കില്ല സർ. എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണം സാറേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാന്തി നിലത്തേക്കിരുന്നതും അൻവർ അവളെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നടന്നു. ആ ക്ഷണം തന്നെ ശാന്തിയുടെ ദേഹത്തേക്ക് തടിച്ച ആ മനുഷ്യൻ വന്ന് വീഴുന്നത് കണ്ട രാജീവ് മറ്റൊന്നുകൂടി ഞെട്ടലോടെ മനസ്സിലാക്കി. ആ മനുഷ്യന് തൻ്റെ പുരുഷത്വം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന്. സർ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അൻവറിനൊപ്പമെത്തി രാജീവ് ചോദിച്ചു. കൂടുതലൊന്നും ഇല്ലടോ, ഇതുപോലെ കോടതിയെ കബളിപ്പിച്ച് ഇവിടെ വരുന്നവരെ ശിക്ഷിക്കാൻ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, എൻ്റെ സുഹൃത്താണ് അവൻ.
ശാന്തി തൻ്റെ മക്കളോട് ചെയ്തതിന് അവൾക്ക് ഇത്രയെങ്കിലും നൽകണമെന്ന് എനിക്കും അവനും തോന്നി. പിന്നെ അവളുടെ ഒപ്പം ഒരുത്തനില്ലേ, അവൻ സ്വന്തം മകളെ മദ്യത്തിൻ്റെ ലഹരിയിൽ നശിപ്പിച്ചു കൊന്നവന്. മാനസിക രോഗിയായി അഭിനയിച്ച് ഇവിടെ എത്തിയ അവൻ ഇന്ന് ശരിക്കും മാനസിക രോഗിയാണ്. ഇവിടെ എത്തിയപ്പോൾ അവൻ ആദ്യം നഷ്ടപ്പെട്ടത് അവൻ്റെ പുരുഷത്വം തന്നെയാണ്. മുറിച്ചു മാറ്റിയതാ അവനിൽ നിന്നും. ശരീരത്തിലും മനസ്സിലും മരുന്ന് വെച്ച് ഡോക്ടർ നിറയ്ക്കുന്ന ലൈംഗിക വികാരത്തെ ശമിപ്പിക്കാൻ കഴിയാതെ, ഉണ്ണാനും ഉറങ്ങാനും കഴിയാതെ, വികാരത്താൽ ചൂടു പിടിക്കുന്ന ശരീരത്തെ എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടായി പോയൊരുത്തൻ. അവനിപ്പോൾ കിട്ടിയ ഇരയാണ് ശാന്തി. അവളും അറിയണം ശരീരത്തിൻ്റെ ഇത്ര ഒരു സുഖം. അമ്മ എന്ന ദൈവനാമത്തെ പിശാചിൻ്റെ പ്രതിരൂപമാക്കി അവൾ ഇനിയും അനുഭവിക്കണം. അൻവർ പറഞ്ഞു നിർത്തിയൊരു നിമിഷം രാജീവിനെ നോക്കി. ആ രാജീവ് പറയാൻ വിട്ടുപോയി. ശാന്തിയുടെ ഭർത്താവ് ദിനേശൻ കഴിഞ്ഞ ദിവസം ഏതോ വാഹനാപകടത്തിൽ മരിച്ചുപോയി. താൻ അറിഞ്ഞിരുന്നോ? ആയിസെത്താതെ ചാവാന അവൻ്റെയും വിധി. ശാന്തിയെ അവളുടെ വഴിക്ക് വിട്ട് ആ രണ്ടും മക്കളെ അവൻ നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവനും അവരും ഇന്നും ജീവിച്ചിരുന്നേനെ, അല്ലേടോ? നിഗൂഢമായ ചിരിയോടെ അൻവർ രാജീവിനോട് ചോദിക്കുമ്പോൾ രാജീവ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു, ചിലരുടെയെങ്കിലും തെറ്റിൻ്റെ ശിക്ഷ നടപ്പിലാക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ കോടതിയിൽ വെച്ച് മാത്രമല്ല, ഇവിടെ ഭൂമിയിലെ സാധാരണക്കാരായ മനുഷ്യരിലൂടെയും കൂടെയാണെന്ന്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.